ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർണിയർ കാലിപ്പർ എന്ന് പറയുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് വെർണിയർ കാലിപ്പർ. ടൂൾ റൂമുകൾ, മെഷീൻ ഷോപ്പുകൾ തുടങ്ങി സ്ഥലങ്ങളിലെല്ലാം തന്നെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ വെർണിയർ കാലിപ്പർ എന്ന് പറയുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം എല്ലാ പാർട്ടുകളും ഫിക്സ് ചെയ്തിരിക്കുന്നതും മാർക്ക് ചെയ്തിരിക്കുന്നതും എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു ലെങ്ത്തിലുള്ള ഒരു പാർട്ടാണ്, ബീം എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ബീമിൻ്റെ മേലെയാണ് ബാക്കിയെല്ലാം തന്നെ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ബീമിൻ്റെ മേലെ മാർക്ക് ചെയ്തിരിക്കുന്നത് മെയിൻ സ്കെയിലാണ്. ആ മെയിൻ സ്കെയിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മേലെ മാർക്ക് ചെയ്തിട്ടുണ്ട്, താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ മില്ലിമീറ്ററിലും മേലെ കാണിച്ചിരിക്കുന്നത് ഇഞ്ചിലുള്ള ഡിവിഷൻസാണ്. ഓക്കെ, അപ്പോൾ ഇനി ബീമിൻ്റെ മേലെ ലെഫ്റ്റ് ഹാൻഡിലായിട്ട് ബീം മെഷറിംഗ് ജോസ് ആണ് ഈ കാണുന്നത്. അത് ഇവിടെ ഒരു പെയറുണ്ട്, താഴെ ഒരു പെയറുണ്ട്, മേലെയും ഒരു താഴെയുള്ള പെയറിനെ പറയുന്ന പേരാണ് ഔട്ട്സൈഡ് മെഷറിംഗ് ജോസ്. മേലെയുള്ള ഈ പെയറിനെ പറയുന്നതാണ് ഇൻസൈഡ് മെഷർമെൻ്റ് ജോസ്. ഈ ഔട്ട്സൈഡ് മെഷറിങ്ങിലും ഇൻസൈഡ് മെഷറിങ്ങിലും ലെഫ്റ്റ് ഹാൻഡിലെ ജോസ് ഫിക്സഡ് ആണ്. അപ്പോൾ ഇത് ഫിക്സഡ് ജോ ആണ്, ഇതും ഫിക്സഡ് ജോ ആണ്. ഈ റൈറ്റ് സൈഡിലെ രണ്ട് ജോ, ഇൻസൈഡ് ആയാലും ഔട്ട്സൈഡ് ആയാലും റൈറ്റ് സൈഡിലുള്ള എന്താണ് മൂവിങ് ജോസ്, സ്ലൈഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തേക്കാണ് ഈ മൂവബിൾ ജോസ് ജോയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ലൈഡ് ചെയ്യുന്ന പാർട്ടിലും ഇവിടെ ഗ്രാജുവേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. താഴെയും കാണാം മേലെയും കാണാം. അപ്പോൾ നേരത്തെ ബീമിൻ്റെ മേലെ മാർക്ക് ചെയ്തിരിക്കുന്നത് മെയിൻ സ്കെയിലും ഈ മൂവ് ചെയ്യുന്ന ഭാഗത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് വെർണിയർ സ്കെയിലുമാണ്. സ്റ്റീൽ റൂളിനേക്കാളൊക്കെ ഏക്കുറസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സാധാരണ രീതിയിൽ മാർക്കിങ്ങാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ കൂടുതൽ ഏക്കുറസി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മെയിൻ സ്കെയിലും അതിൻ്റെ മേലെ ഒരു സ്ലൈഡിങ് സ്കെയിലും കൊടുത്തിട്ടുള്ളത്. ഈ സ്ലൈഡിങ് സ്കെയിലിനെ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ലോക്കിംഗ് സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഈ സ്കെയിലിൻ്റെ സ്ലൈഡിങ്ങിനെ ലോക്ക് ചെയ്യുന്നതിനും, അടുത്തത് ഇവിടെ ഒരു ഫൈൻ അഡ്ജസ്റ്റിംഗ് നെട്ടുണ്ട്. ഫൈൻ അഡ്ജസ്റ്റിംഗ് നെട്ടുണ്ട്. ഈ ഫൈൻ അഡ്ജസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ലോക്കിംഗ് ഉണ്ട്. ഇത് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫൈൻ അഡ്ജസ്റ്റിംഗ് തിരിച്ചു കഴിഞ്ഞാൽ വെർനിയർ സ്കെയില് വളരെ മൈന്യൂട്ടായിട്ട് മൂവ് ചെയ്യും. ബീമിൻ്റെ റൈറ്റ് ഹാൻഡിലായിട്ട് കാണാം ഒരു ബാറ് വേറെ കാണാം. അതെന്താണ് ഈ സ്ലൈഡിങ് മൂവ് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം ആ ബാറ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്ലൈഡിങ്ങിനോട് ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ഈ സ്ലൈഡിങ്ങിലേക്കാണ് ആ ബാറ് ഫിക്സ് ആയിട്ടുള്ളത്. അതാണ് ഇവിടെ ഡെപ്ത് ഗേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെപ്ത് മെഷർമെൻറ്റ് ബാർ എന്നൊക്കെ പറയാം. അപ്പോൾ അതുതന്നെയാണ് ഈ ഇൻസ്ട്രുമെൻ്റിൻ്റെ പ്രത്യേകത. എന്തൊക്കെ തരത്തിലുള്ള ഡയമെൻഷൻസ് നമുക്ക് മെഷർ ചെയ്യാം? ഈ രണ്ട് ജോ ഉപയോഗിച്ച് നമുക്ക് ഔട്ട്സൈഡ് മെഷർമെൻറ്റ്സ് എടുക്കാം അല്ലേ. ഔട്ട്സൈഡ് ഡയമീറ്റർ, തിക്നെസ് പോലെയുള്ള ലെങ്ത്ത് പോലെയുള്ള ഡയമെൻഷൻസ് നമുക്ക് ഈ ജോസ് ഉപയോഗിച്ചെടുക്കാം. ഇവിടെ ഇൻസൈഡ് ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് എന്തുണ്ട്, ഇൻസൈഡ് ജോസ് ഉണ്ട്, ഇൻറ്റേർണൽ ഡയമീറ്റർ പോലെയുള്ള സംഭവങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട്. അതുകൂടാതെ ഇനി ഡെപ്ത് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈ വെർനിയർ കാലിപ്പർ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അത്രയും ഡിഫറൻറ്റ് ടൈപ്പ് ഡയമെൻഷൻസ്, ഡെപ്ത്, ലെങ്ത്ത്, തിക്നെസ് ഇൻസൈഡ് ഡയമെൻഷൻസ് പോലെയുള്ള എല്ലാം തന്നെ നമുക്ക് വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. അതുതന്നെ 0.02 mm ഏക്കുറസിയിൽ. അപ്പോൾ അടുത്തത് ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ഈ രണ്ട് ജോസും തമ്മിൽ കൂട്ടിമുട്ടിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വെർനിയർ സ്കെയിലിൻ്റെ 0 മെയിൻ സ്കെയിൽ 0 കൃത്യമായി കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത് കാണാം. അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിന് എററുണ്ട്. എററിൻ്റെ കേസുകൾ പിന്നീട് നമുക്ക് പറയാം. എറർ ഉണ്ടെങ്കിൽ അത് പ്ലസ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്യണം നമുക്ക് റീഡിങ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം, അത് പിന്നീട് പറയാം. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ സ്കെയിലിലെ ഇതുപോലെ റീഡിംഗ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എം എമ്മിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. മെയിൻ സ്കെയിലിൽ ഓരോ ഡിവിഷൻസും ഓരോ എം എം ആണ്. ഓക്കെ, അപ്പോൾ വെർനിയർ സ്കെയിലിൽ എങ്ങനെയായാലും അത് ഓരോ എം എം ആവില്ല. കാരണം നിങ്ങൾക്കറിയാം എന്താണ്, ഇവിടെ ഞാൻ ഈ 0 കോയിൻസൈഡ് ചെയ്തപ്പോൾ വെർനിയർ സ്കെയിലിൽ മൊത്തം 50 ഡിവിഷനാണ്. എണ്ണി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 0 to 1 വരെ 5
അപ്പോൾ അങ്ങനെ മൊത്തം 50 ഡിവിഷൻസാണ് വെർണിയർ സ്കെയിലിൻ്റെ മേലുള്ളത് അല്ലേ. അപ്പോൾ വെർണിയർ സ്കെയിലിൻ്റെ 50 ഡിവിഷൻ മെയിൻ സ്കെയിലിൻ്റെ 49 ഡിവിഷനായിട്ട് കോൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ക്ലിയറായി എന്താണ്, വെർണിയർ സ്കെയിലിൻ്റെ ഡിവിഷൻ 1 mm ഇല്ല, അതിനേക്കാൾ ചെറുതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് ഒരു ഡിവിഷൻ അളന്ന് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 49/50 49 ഡിവിഷനാണ് ഇവിടെ 50 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 49 mm ഇവിടെ 50 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 49/50 ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ കിട്ടും. ഓക്കെ, നമ്മൾ ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണെന്ന് നമുക്കറിയാം, എത്രയാണ്, 1 mm. ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എത്രയാണെന്ന് നമുക്ക് അറിയോ, കൃത്യമായിട്ട് അറിയോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് ക്ലോസ് ചെയ്തിട്ട് ഈ 49/50 എന്ന് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്, 49/50, 49/50. അപ്പോൾ 1 - 49/50 ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.02 mm എന്ന് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ വെർണിയറിൻ്റെ ലീസ്റ്റ് കൗണ്ട്, 1 mm² - 1 vernier² division. ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 mm ആണ്, ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 49/50 ആണ്. അപ്പോൾ 1 - 49/50, 49/50 എന്ന് പറയുന്നത് 0.98 ആണ്. അപ്പോൾ 1 - 0.98 എത്രയാണ്, 0.02 mm. ഓക്കെ, അപ്പോൾ നമുക്കിനി റീഡിംഗ് എടുക്കുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു ഔട്ട്സൈഡ് ഡയമെൻഷൻസ് എടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഔട്ട്സൈഡ് ഡയമെൻഷൻ എടുത്ത് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ രണ്ട് ഫേസും ആ സർഫസിലേക്ക് കൃത്യമായിട്ട് തന്നെ ജോയിൻ്റ് ആവണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് 36 കഴിഞ്ഞിട്ടാണ് വെർനിയർ സ്കെയിലിൻ്റെ 0 നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ 0 എവിടെ നിൽക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇവിടെ 36 കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്തെടുത്തു, 36 എന്നെടുത്തു. ഇനി വെർനിയർ സ്കെയിൽ റീഡിംഗ് കൂടി ഇതിനോട് ചേർക്കണം, എന്നാലാണ് നമുക്ക് ആക്യുറേറ്റ് റീഡിംഗ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇനി എങ്ങനെ നോക്കുമെന്നുള്ളതാണ്. വെർനിയർ സ്കെയിൽ റീഡിംഗ് നോക്കുന്നത് ഈ വെർനിയർ സ്കെയിലിലെ ഏതെങ്കിലും ഒരു ലൈൻ മെയിൻ സ്കെയിലിലെ ഒരു ലൈനുമായിട്ട് കൃത്യമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവും, ബാക്കിയൊക്കെ കൃത്യമല്ലാതെ മാറി നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു ലൈൻ കൃത്യമായി കോയിൻസൈഡ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഡിവിഷൻ ആണ് ഇവിടെ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്നത് എത്രാമത്തെ ഡിവിഷനാണ് വെർനിയർ സ്കെയിലിൽ, എണ്ണി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 10th ഡിവിഷനാണ്. മൊത്തം 50 ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്നത് 10th ഡിവിഷനാണ്. അപ്പോൾ 10 × 0.02, അതായത് വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ചെയ്യണം. ഓക്കെ, ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ച്വൽ റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ഇവിടെ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്തായിരുന്നു, 36 ആയിരുന്നു. ഇവിടെ വെർനിയർ സ്കെയിൽ റീഡിംഗ് എന്താണ്, 10 ആണ്. കാരണം 10th ഡിവിഷനാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. 10 × 0.02. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്, 36.2. അത് കോയിൻസൈഡ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ കാണാം, കാരണം 36 കഴിഞ്ഞ് അതിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഈ വെർനിയർ സ്കെയിലിൽ ആദ്യ ഭാഗത്ത് ഏതെങ്കിലും ഡിവിഷൻ തന്നെ കോയിൻസൈഡ് ചെയ്യുള്ളൂ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിതെടുത്ത് മാറ്റാം. ഇനി 36 കഴിഞ്ഞ് 37 ഞാനിതൊന്ന് നീക്കി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവസാന ഭാഗത്തേക്കുള്ള ഏതെങ്കിലും ഡിവിഷൻസ് ആവും ഇതിനോട് കൃത്യമായിട്ട് കോയിൻസൈഡ് ആകുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട്
സെവൻ എന്ന് പറയുന്ന ഡിവിഷൻ. സെവൻ എന്ന് പറയുന്ന ഡിവിഷൻ എന്ന് പറയുമ്പോൾ 35-ാമത്തെ ഡിവിഷനാണ് അല്ലേ. 35-ാമത്തെ ഡിവിഷൻ ആകുമ്പോൾ റീഡിംഗ് എന്ത് വരും? നേരത്തെത്തത് മെയിൻ സ്കെയിൽ റീഡിംഗ് 36 തന്നെയാണ്. വെർനിയർ സ്കെയിൽ റീഡിംഗ് എന്താണ്? 35-ാമത്തെ ഡിവിഷനാണ്. അപ്പോൾ 36 പ്ലസ് 35 ഇൻറ്റു 0.02 36.7 ആണ് ഇവിടെ റീഡിംഗ് വരുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇത് സാധാരണ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. അതല്ലാതെ നമ്മൾ ഇപ്പോൾ ആക്ച്വൽ റീഡിങ്ങിനാണെങ്കിൽ ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് നമ്മൾ സാധാരണ കൃത്യമായിട്ട് വേഗം ഈസി ആയിട്ട് റീഡിങ് പറയും. കാരണം നമ്മളിതിവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ 36 വന്നു അല്ലേ. 36 ആണ് വരുന്നത്. 36 ആണെന്ന് മനസ്സിലായി. 0 എവിടെയാണ് നോക്കി? 36ലാണെന്ന് മനസ്സിലായി. 36ലാണ് മനസ്സിലായതിന് ശേഷം ഇനി അടുത്തത് എവിടെയാണ് നോക്കി? നമ്മൾ നേരത്തെ കണ്ടു അത് 2 ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്. 36.2 വെർനിയർ സ്കെയിലിലെ ഓരോ ഡിവിഷനും എന്താണ്? 0.02 mm ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് 0.24, 0.68 പിന്നെ 0.1 പിന്നെ 0.12, 0.14, 0.16, 0.18, 0.2. അപ്പോൾ നേരെ നമുക്ക് റീഡിങ് എടുക്കാം. കാരണം രണ്ടിലാണ് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ 36.2 രണ്ട് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡിവിഷനിലാണ് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ 36.22 അതിൻ്റെ അടുത്ത ഡിവിഷനിലാണ് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ 0.24 ഇങ്ങനെ നമുക്ക് റീഡിങ് എടുക്കാം. എക്സ്പെരിമെൻ്റ് കേസിലാണെങ്കിൽ എന്താണ്? മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഇൻസൈഡ് മെഷർമെൻ്റ് ഇതുകൊണ്ട് എടുക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇൻസൈഡിലേക്ക് ഈ ജോസ് ഇറക്കി വെച്ചിട്ട് ഇൻസൈഡ് ജോസ് ഇങ്ങനെ നമ്മൾ സ്ലൈഡ് ചെയ്ത് കണ്ടോ, ആ രണ്ട് എൻഡിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നോക്കുക, എന്നിട്ട് നമ്മൾ റീഡിങ്ങിലേക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെർനിയർ സ്കെയിലിൻ്റെ 0 നിൽക്കുന്നത് 63 ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? 63 എന്നുള്ള മെയിൻ സ്കെയിൽ റീഡിംഗ് എടുക്കും. ഇനി നമ്മൾ ഏത് ലൈനാണ് കോയിൻസൈഡ് ചെയ്യുന്നത് എന്ന് നോക്കണം. 63 കഴിഞ്ഞ് ഏതാണ്ട് പകുതിയിലാണ് നിൽക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ 4, 5 എന്നുള്ള രീതിയിലേക്ക് ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. സ്കെയിൽ നോക്കുക, 4 കഴിഞ്ഞിട്ടുള്ള 2-ാമത്തെ ഡിവിഷനാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ അത് 3-ാമത്തെ ഡിവിഷനാണ്? 22-ാമത്തെ ഡിവിഷനാണ് അല്ലേ. അപ്പോൾ 22 × 0.02 0.44 അല്ലേ. അപ്പോൾ ഇവിടുത്തെ 63 എന്ന് പറയുന്ന മെയിൻ സ്കെയിൽ ഡിവിഷൻ, മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് എന്താണ്? 22 × 0.02. അങ്ങനെ നമുക്ക് 63.44 എന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, നമുക്ക് ഡയറക്റ്റ് റീഡിംഗ് എടുക്കാം. ആ 4 എന്ന് കഴിഞ്ഞിട്ട് 2-ാമത്തെ ഡിവിഷനാണെങ്കിൽ ഓരോ ഡിവിഷനും 0.02 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? 0.44. ഇതിലെന്തുണ്ട്? ഇത് ഇൻസൈഡിൽ നിന്ന് എടുത്ത് ഡെപ്ത് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡെപ്ത് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഡെപ്ത് ബാറ് ഇതിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ സ്കെയില് നമ്മൾ ഇവിടേക്ക് ഒട്ടിക്കുക. അതെങ്ങനെയാണ് നോക്കുന്നത്? സ്കെയിലിങ്ങോട്ട് താഴ്ത്തി ചേർത്ത് പിടിക്കുക. ഉണ്ടോ, അപ്പോൾ ടച്ച് ചെയ്തു താഴെ ആ ഡെപ്ത് ബാർ ടച്ച് ചെയ്തിട്ട് ഇതിൻ്റെ എഡ്ജിൽ ആ ബീമും ടച്ച് ചെയ്തു. അത് നമുക്ക് സ്ലൈഡ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്, ടച്ച് ചെയ്യിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം ആ ബാർ അവിടെ നിൽക്കുന്നുണ്ട്. ആ ബാർ എത്രയാണ് നീങ്ങുന്നത് അത്ര തന്നെയായിരിക്കും ഇവിടുത്തെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ 0 നിൽക്കുന്നത് 11 കഴിഞ്ഞിട്ടാണ് അല്ലേ. 11 mm കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 11 mm എടുത്തു. 11 mm കഴിഞ്ഞിട്ട് 12-ൻ്റെ അടുത്തേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വെർനിയർ സ്കെയിലിലെ അവസാന ഭാഗത്തേക്ക് നോക്കിയാൽ മതി, അവിടേക്കേ വരും. ആദ്യ ഭാഗത്തൊന്നും വരാൻ സാധ്യത ഇല്ല. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാണുന്നത് 8-ാമത്തെ ഡിവിഷൻ ഡയറക്റ്റ് റീഡിങ്ങാണ് പറയുന്നതെങ്കിൽ 11.8 എന്ന് പറയാം. എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെഴുതണം? മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. അപ്പോഴും നമുക്ക് ഒരേ കാര്യം തന്നെയാണ് കിട്ടുന്നത്.